ചെസ് ലോകകപ്പ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരവും മുൻ ലോക ചാമ്പ്യനുമായ നോർവേയുടെ മാഗ്നസ് കാൾസനോട് അടിയറവ് പറയേണ്ടി വന്നെങ്കിലും 140 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ അഭിമാനമുയർത്തിയാണ് 18-കാരൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ മടങ്ങിയത്. അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ടൈ ബ്രേക്കിലായിരുന്നു ഇന്ത്യൻ താരത്തിൻ്റെ തോൽവി. ഫിഡയുടെ ചെസ് ലോകകപ്പിൽ റണ്ണറപ്പായതോടെ 67 ലക്ഷത്തോളം രൂപയാണ് പ്രജ്ഞാനന്ദയ്ക്ക് സമ്മാനമായി ലഭിക്കുക. ഇത് ഏകദേശം $80,000 വരും. കിരീടം നേടിയ കാൾസന് 91 ലക്ഷത്തോളം രൂപയും ലഭിക്കും. വമ്പൻ താരങ്ങളെ അട്ടിമറിച്ചെത്തിയ പ്രജ്ഞാനന്ദയെ ടൈ ബ്രേക്കിൽ 1-5, 0-5 എന്ന സ്കോറിനാണ് കാൾസൻ മറികടന്നത്. ടൈ ബ്രേക്കിലെ ആദ്യ ഗെയിം കാൾസൻ ജയിച്ചപ്പോൾ രണ്ടാം ഗെയിം സമനിലയിലാകുകയായിരുന്നു. നേരത്തെ ഫൈനലിലെ 2 ക്ലാസിക്കൽ ഗെയിമുകളും സമനിലയിലാക്കിയ പ്രജ്ഞാനന്ദ പോരാട്ടം ടൈ ബ്രേക്കിലേക്ക് നീട്ടുകയും ചെയ്തിരുന്നു. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം നേരത്തെ തന്നെ പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയിരുന്നു. ആനന്ദ് 2 വട്ടം ചാമ്പ്യനായിട്ടുണ്ട്. 2005 ലോകകപ്പിൻ്റെ ഫോർമാറ്റ് നോക്കൗട്ട് രീതിയിലേക്ക് മാറിയതിന് ശേഷം ഫൈനലിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് പ്രജ്ഞാനന്ദ. വരും വർഷങ്ങളിൽ പ്രജ്ഞാനന്ദയിലൂടെ ഇന്ത്യയിലേക്ക് ഒട്ടേറെ നേട്ടങ്ങൾ വരുമെന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ ഇന്ത്യൻ കായിക ലോകത്തെ സെൻസേഷനുകളിലൊന്നായ പ്രജ്ഞാനന്ദയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സാധാരണ ഡയറ്റാണ് പ്രജ്ഞാനന്ദ പിന്തുടരുന്നത്. വീട്ടിലുണ്ടാക്കുന്ന സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളോടാണ് അദ്ദേഹത്തിന് ഏറെ പ്രിയം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്ക് പ്രജ്ഞയ്ക്ക് ഇഷ്ടമാണെന്ന് കഴിഞ്ഞ വർഷം rediff.com സംസാരിക്കവേ അദ്ദേഹത്തിൻ്റെ പിതാവ് രമേശ് ബാബു വ്യക്തമാക്കിയിരുന്നു. പ്രിയപ്പെട്ടതെന്ന് എടുത്തു പറയാൻ പ്രത്യേകിച്ചൊരു ഇഷ്ടഭക്ഷണം പ്രജ്ഞാനന്ദയ്ക്ക് ഇല്ലെന്ന് മാതൃഭൂമി മാഗസീന് സംസാരിക്കവേ അമ്മ നാഗലക്ഷ്മി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടുന്ന പ്രജ്ഞാനന്ദ പുറത്തുനിന്ന് പിസയോ നൂഡിൽസോ ഓർഡർ ചെയ്യാറില്ലെന്നും അമ്മ ഓർത്തെടുക്കുന്നുണ്ട്. ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുകയും അത് പിന്തുടരുകയും ചെയ്യുന്നയാളാണ് പ്രജ്ഞാനന്ദ. എന്നാൽ ക്രിക്കറ്റിൽ ഒരു ഫേവറേറ്റ് കളിക്കാരൻ അദ്ദേഹത്തിനില്ല. പ്രജ്ഞാനന്ദയുടെ പിതാവ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ചെസ് ടൂർണമെൻറ്റുകൾക്കിടയിൽ അദ്ദേഹം റിലാക്സ് ചെയ്യുന്നത് ക്രിക്കറ്റ് മത്സരങ്ങൾ കണ്ടുകൊണ്ടാണ്. താരം ടേബിൾ ടെന്നീസ് കളിക്കാനും കോമഡി സിനിമകൾ കാണാനും ഇഷ്ടപ്പെടുന്നയാളുമാണ്. സൈക്ലിംഗ് ആണ് പ്രജ്ഞാനന്ദയ്ക്ക് പ്രിയപ്പെട്ട മറ്റൊരു കാര്യം. എന്നാൽ ഇതിൽ ഏറ്റവും ഇഷ്ടം ക്രിക്കറ്റും കോമഡി പടങ്ങളും കാണുന്നതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ഥിരമായി അമ്പലങ്ങളിൽ പോകുന്നയാളാണ് പ്രജ്ഞാനന്ദ. എന്നാൽ ഒരു പ്രിയപ്പെട്ട ദൈവം അദ്ദേഹത്തിനില്ല. ചെസ് മത്സരങ്ങളിൽ ആദ്യ നീക്കം നടത്തും മുൻപ് പ്രജ്ഞാനന്ദ പ്രാർത്ഥിക്കാറുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നുണ്ട്. പ്രജ്ഞാനന്ദയുടെ ഈ വലിയ നേട്ടങ്ങൾക്ക് കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് താരത്തിൻ്റെ പിതാവ് രമേശ് ബാബു നേരത്തെ പറഞ്ഞിരുന്നു. അമ്മയും അച്ഛനും സഹോദരിയും അടങ്ങിയ കുഞ്ഞു കുടുംബമാണ് പ്രജ്ഞാനന്ദയുടേത്. തമിഴ്നാട് സംസ്ഥാന സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് താരത്തിൻ്റെ പിതാവ് രമേശ് ബാബു. നാഗലക്ഷ്മിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. സഹോദരിയുടെ പേര് വൈശാലി എന്നാണ്. സത്യത്തിൽ വൈശാലിയുടെ ടി വി കാഴ്ച കുറയ്ക്കാൻ മാതാപിതാക്കൾ കണ്ടുപിടിച്ച മാർഗമായിരുന്നു ചെസ് കളി പഠിപ്പിക്കുക എന്നത്. എന്നാൽ ചേച്ചിയുടെ ചെസ് കളി കണ്ട് അനിയൻ പ്രജ്ഞാനന്ദയും പതിയെ അതിലേക്ക് ആകർഷനാവുകയായിരുന്നു. പിന്നീട് നടന്നത് ചരിത്രം മാത്രമാണ്. പിന്നീട് ആരെയും അമ്പരപ്പിക്കും വിധമായിരുന്നു പ്രജ്ഞാനന്ദയുടെ ഓരോ നിമിഷങ്ങളിലുള്ള വളർച്ച.